എൻസിപിയുടെ ആഭ്യന്തര കലകത്തിൽ കേന്ദ്ര നേതൃത്വം ഇടപെടുന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ 4 സിറ്റിംഗ് സീറ്റുകൾ ലഭിച്ചില്ലെങ്കിൽ എൻസിപി എൽഡിഎഫ് വിടുമെന്ന് ശരത് പവാർ. യുഡിഎഫിലേക്ക് പോകാനാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ നിർദ്ദേശം. നഷ്ടം സഹിച്ച് എൽഡിഎഫിൽ തുടരേണ്ട. കേന്ദ്ര നേതൃത്വത്തിന്റെ നിലപാട് പ്രഫുൽ പട്ടേൽ സംസ്ഥാന ഘടകത്തെ ഉടൻ അറിയിക്കും. സംസ്ഥാന നേതാക്കൾക്കെതിരെ പരാതി അറിയിക്കാൻ ഡൽഹിയിലെത്തുന്ന മന്ത്രി എ കെ ശശീന്ദ്രനോടും പാർട്ടി നാളെ നിലപാട് വ്യക്തമാക്കും എന്നറിയുന്നു. ഈ ഒരു പ്രധാനപ്പെട്ട വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് തത്സമയം നമുക്കൊപ്പം ചേരുന്നു ആർ രാധാകൃഷ്ണൻ, അതുപോലെ കൊച്ചിയിൽ നിന്ന് സജു ദേവസിയും. ആദ്യം നമുക്ക് ആർ രാധാകൃഷ്ണനിലേക്ക് പോകാം. രാധാകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് ശരത് പവാർ ഇങ്ങനെ ഒരു മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എൽഡിഎഫിന്? എസ് കെ, ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി പരിഗണിക്കുന്നത് ഇത് കേരളത്തിൽ മാത്രമല്ല സി പി എം ഈ വിധത്തിലുള്ള ഒരു സമീപനം സ്വീകരിച്ചത്. ബീഹാർ അടക്കമുള്ള സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവരവരുടെ മുന്നണിയുടെ ഭാഗമാകേണ്ടിയിരുന്ന എൻ സി പിക്ക് മാറി നിൽക്കേണ്ടി വന്നത് സി പി എം സ്വീകരിച്ച നിലപാടിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന ഒരു അഭിപ്രായമാണ് എൻ സി പി ദേശീയ ഘടകത്തിനുള്ളത്. ബീഹാറിൽ അവർ അതുകൊണ്ട് ഈ സഖ്യത്തിന്റെ ഭാഗമാകാതെ മാറി മത്സരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അവിടെ കോൺഗ്രസ് പലതവണ എൻ സി പിയെ മുന്നണിയിൽ എടുക്കണമെന്നും അവർക്ക് വേണ്ട സീറ്റുകൾ നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടും എൻ സി പി പറഞ്ഞ സീറ്റുകൾ സി പി എം വിട്ടു നൽകാൻ തയ്യാറാകാത്ത ഒരു സാഹചര്യം ബീഹാറിൽ ഉണ്ടായിരുന്നു. ആർ ജെ ഡിക്ക് ഒന്നും ചെയ്യാൻ അവിടെ സാധിച്ചിരുന്നില്ല. ഇതേ സാഹചര്യം കേരളത്തിൽ, ഇതേ രാഷ്ട്രീയ അവസ്ഥ ആണ് കേരളത്തിലുള്ളത്. സി പി എം സ്വീകരിക്കുന്ന സമീപനം ഇതാണ് എന്നാണ് എൻ സി പി നേതൃത്വം ഇപ്പോൾ പറയുന്നത്. അതുകൊണ്ട് ഇനി വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല. പ്രത്യേകിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ കേരളത്തിൽ ഒരു ഓപ്ഷൻ അവർക്ക് മുന്നിൽ ഉള്ളത് കൊണ്ട് തന്നെ അങ്ങനെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറല്ല എന്നാണ് എൻ സി പി ദേശീയ നേതൃത്വത്തിന്റെ നിലപാട്. ഇതിൽ 4 സീറ്റുകൾ അല്ലെങ്കിൽ പാർട്ടി വിടും, മുന്നണി വിടും എന്ന തീരുമാനത്തിലേക്ക് എൻ സി പി എത്തി. ഈ കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട എന്നുള്ളത് ശരത് പവാർ സ്വീകരിച്ചിരിക്കുന്ന നിലപാടാണ്. ശരത് പവാർ ഇക്കാര്യം പ്രഫുൽ പട്ടേലിനെ അറിയിച്ചിട്ടുണ്ട്. പ്രഫുൽ പട്ടേൽ നാളെ എ കെ ശശീന്ദ്രൻ എത്തുമ്പോൾ ഇക്കാര്യമായിരിക്കും പറയുക. ഈ മുന്നണിയിൽ തുടരണമെന്നുണ്ടെങ്കിൽ 4 സിറ്റിംഗ് സീറ്റുകൾ ലഭിച്ചേ മതിയാകൂ എന്നാണ്. ശശീന്ദ്രൻ ഡൽഹിയിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ തന്നെ മറ്റു ചില നീക്കങ്ങൾ കൂടി നടന്നിട്ടുണ്ട്. സംസ്ഥാനത്തെ എതിർചേരി ദേശീയ നേതൃത്വത്തെ നിലപാട് അറിയിച്ചിരിക്കുന്നു. ഇതിനനുസരിച്ച് എലത്തൂർ സീറ്റ് പോലും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതുമുന്നണി നൽകുമോ എന്ന സംശയം കൂടിയാണ് അവർ പ്രകടിപ്പിച്ചിരിക്കുന്നത്. അങ്ങനെ സംസ്ഥാനത്ത് ഇടതുമുന്നണിയിൽ തുടരാൻ പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യവും ഇല്ല എന്ന് വിശദമാക്കുകയാണ് എ കെ ശശീന്ദ്രൻ വിരുദ്ധ വിഭാഗം. അതുകൊണ്ട് തന്നെ ദേശീയ നേതൃത്വത്തിന്റെ ഈ തീരുമാനം, ആ തീരുമാനത്തിന്റെ ഇനി പുനഃപരിശോധനയ്ക്ക് യാതൊരു കാരണവും ഇപ്പോൾ കാണുന്നില്ല. അതുകൊണ്ട് ശരത് പവാർ നിർദ്ദേശിച്ച രീതിയിൽ 4 സീറ്റ് അല്ലെങ്കിൽ യു ഡി എഫ്, ഈ തീരുമാനത്തിലേക്ക് എൻ സി പി എത്തുകയാണ്. 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള നടപടികൾ ഉണ്ടാകും. വളരെ കൃത്യമായിട്ട് ഈ 4 സീറ്റുകളും, പാലെ ഉൾപ്പെടുന്ന 4 സീറ്റുകളും ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ മുന്നണി വിടും എന്ന തീരുമാനത്തിലേക്ക്, പ്രഖ്യാപനത്തിലേക്ക് എൻ സി പി നീങ്ങുന്നു എന്ന് ചുരുക്കം. താങ്ക് യു ആർ രാധാകൃഷ്ണൻ. സംസ്ഥാന എൻ സി പി ഘടകത്തിൽ ഇത്തരമൊരു മുന്നറിയിപ്പ് ഉണ്ടാക്കുന്ന അനുരണനങ്ങൾ എന്തൊക്കെയായിരിക്കും? കൊച്ചിയിൽ നിന്ന് സജോ ദേവസ്യ ടെലിഫോൺ ലൈനിൽ. സജോ, യഥാർത്ഥത്തിൽ എൻ സി പി സംസ്ഥാന നേതൃത്വത്തിന് ശരത് പവാറിന്റെ ഈ തീരുമാനം അവർ കൈമാറിയിട്ടുണ്ടോ? എസ്റ്റേനതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ മുന്നണി വിടണം എന്ന നിലപാടിൽ മാണി സി കാപ്പനും ടി പി പീതാംബരൻ മാസ്റ്ററും അടക്കമുള്ള പക്ഷം ഉറച്ചു നിൽക്കുമ്പോൾ എൽ ഡി എഫിൽ തന്നെ തുടരണം എന്ന നിലപാടിലാണ് ശശീന്ദ്രൻ പക്ഷമുള്ളത്. ആ നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വത്തെ ഈ കാര്യങ്ങളെല്ലാം തന്നെ സംസ്ഥാന നേതൃത്വം ധരിപ്പിച്ചതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യം ലഭിച്ചില്ല. പൊരുതി നേടിയ പാലയിലടക്കം തദ്ദേശ സീറ്റുകൾ കാര്യമായി ലഭിച്ചില്ല. മറ്റു പല ജില്ലകളിലും, പ്രതീക്ഷിക്കുന്ന ജില്ലകളിലൊന്നും തദ്ദേശ സീറ്റുകൾ ലഭിച്ചിരുന്നില്ല. ഒപ്പം ഇപ്പോൾ സീറ്റ് പിടിച്ചെടുക്കുക കൂടി ചെയ്യുന്നു. എലത്തൂർ അടക്കമുള്ള സീറ്റുകളുടെ കാര്യത്തിലും വെച്ചുമാറ്റം അടക്കം ഉണ്ടാകുന്നത്. അതുകൊണ്ട് മുന്നണി വിടുക എന്നത് തന്നെയാണ് പോംവഴി എന്ന നിലപാട് നേരത്തെ തന്നെ നേതൃത്വത്തെ അറിയിച്ചതാണ്. ഇത് പ്രാദേശിക തലത്തിൽ, അതായത് ജില്ലാ തലങ്ങളിലെ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തി അന്തിമമായ ഒരു നിലപാടിലേക്ക് എത്താൻ നേരത്തെ തന്നെ കേന്ദ്ര നേതൃത്വം നിർദ്ദേശിച്ചിരുന്നു. അതനുസരിച്ചിരുന്ന നിലപാടാണ് കേന്ദ്ര നേതൃത്വത്തെ ആ പക്ഷം അറിയിച്ചിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏറെക്കുറെ ഒരു ധാരണ എൻ സി പിക്ക് അകത്ത് വരികയും ചെയ്തു. പക്ഷേ ഇതിനെ ശക്തമായി എതിർക്കുന്ന നിലപാടാണ് ശശീന്ദ്രന് ഇപ്പോഴുമുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് നിലപാട് അറിയിക്കുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര നേതൃത്വത്തെ കാണാൻ അദ്ദേഹം പോകുന്നത്. പ്രധാനമായും ശരത് പവാറുമായി കൂടി കൂടിക്കാഴ്ച നടത്താനാണ് ശശീന്ദ്രൻ ലക്ഷ്യമിടുന്നത്. പ്രഫുൽ പട്ടേലിനോടുകൂടി ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. എൽ ഡി എഫ് വിടുക എന്നത് പൊതുവിൽ എൻ സി പിക്ക് സംസ്ഥാനത്ത് നഷ്ടമുണ്ടാക്കുമെന്നൊരു വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. അതിന്റെ പ്രധാനപ്പെട്ട കാര്യം, വിജയസാധ്യതയുള്ള ഒരു സീറ്റിന് വേണ്ടിയാണ് മുന്നണി വിടുന്നത്. അങ്ങനെ വരുമ്പോൾ മറ്റു സീറ്റുകളുടെ കാര്യത്തിൽ വിജയസാധ്യത ഇല്ലാത്തൊരു സാഹചര്യമായിരിക്കും ഉണ്ടാവുക. ഒരു പാർട്ടിയായി നിന്നാൽ എലത്തൂർ അടക്കം ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചെടുക്കാൻ കഴിയും. അതല്ലെങ്കിൽ എലത്തൂർ സീറ്റ് അടക്കം നഷ്ടപ്പെടും. ഒരു സീറ്റിലെ വിജയസാധ്യതയ്ക്ക് വേണ്ടി മറ്റ് സീറ്റുകൾ ബലികഴിക്കുന്ന സാഹചര്യം ഉണ്ടാകും എന്നൊരു വിശദീകരണം അദ്ദേഹം നേതൃത്വത്തിന് മുന്നിൽ വെക്കുകയാണ്. അതായത് സംസ്ഥാന എൻ സി പി കേരളത്തിലെ ആഭ്യന്തര തർക്കങ്ങൾ തന്നെയാണ് കേന്ദ്ര നേതൃത്വത്തെയും കുഴപ്പിക്കുന്നത്. ഇതിൽ എങ്ങനെ ഇടപെടും എന്ന കാര്യം തന്നെയാണ്. അതിനുവേണ്ടി അടുത്തയാഴ്ചയോടുകൂടി, അതായത് ഈ സംസ്ഥാന ഈ ജില്ലാ തലങ്ങളിലുള്ള തിരഞ്ഞെടുപ്പ് അവലോകനങ്ങൾ പൂർത്തിയായാൽ പ്രഫുൽ പട്ടേൽ നേരിട്ട് പങ്കെടുക്കുന്ന സംസ്ഥാന ഭാരവാഹി യോഗവും
നേതൃയോഗവും കൊച്ചിയിൽ ചേരാനാണ് ഇപ്പോഴത്തെ ആലോചന. താങ്ക് 24 രണ്ട് വർഷത്തിന്റെ നിറവിൽ.